everyone welcome to bosco campus vision i am lakshmi vrs assistant professor department of commerce don bosco college Kottayam this is the 19th lecture on income tax law and practice 2 this lecture is based on capital gains which is the second module in the subject income tax law and practice 2 for semester 3 students of bcom tax procedures and practices in previous lecture we were discussing about the first head under capital gains exempt from tax that is capital gains arising from the transfer of residential property which comes under section 54 and in this lecture we are going to discuss a problem under the head capital gains arising from the transfer of residential property which comes under section 54 we are going to discuss the question

Second one, sale consideration received in April 2019, Rs. 60 lakhs. Third one, cost of construction of the new residential house before the due date of filing return for the year 2019-20, Rs. 38 lakhs. Cost inflation index, 2004-05, 113 and 2019-20, 289. -20 റെസിഡൻഷ്യൽ ഹൗസ് അക്യൂർ ചെയ്തത് ടു തൗസൻഡ് ഫോർ ഫൈവിലാണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റുപ്പീസ് ഫൈവ് ലാക്സ് ആണ് ആൻഡ് ഏപ്രിൽ ടു തൗസൻഡ് നയൻറ്റീനിൽ ഈ റെസിഡൻഷ്യൽ ഹൗസ് സെയിൽ നടത്തി റിസീവ് ചെയ്ത കൺസിഡറേഷൻ സിക്സ്റ്റി ലാക്സ് റുപ്പീസാണ് ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റിയിൽ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിൻ്റെ ഡ്യൂ ഡേറ്റിന് മുൻപ് ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് കൺസ്ട്രക്ട് ചെയ്തതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത് തേർട്ടി എയ്റ്റ് ലാക്സ് റുപ്പീസ് ആണ് ടു തൗസൻഡ് ഫോർ ഫൈവിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ആണ് ടു തൗസൻഡ് നയൻറ്റീൻ ട്വന്റിയിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ആണ് നമുക്ക് ഈ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ നോക്കാം ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ ഫോർ ദ പ്രീവിയസ് ഇയർ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റി ക്വസ്റ്റ്യല് നോക്കിയാൽ അറിയാം ടൂ തൗസൻഡ് ഫോർ ഫൈവ് ഇയറിൽ അക്യൂർ ചെയ്ത റെസിഡൻഷ്യൽ ഹൗസ് ഏപ്രിൽ ടു തൗസൻഡ് നയൻറ്റീനിലാണ് സെയിൽ നടത്തുന്നത് വിച്ച് മീൻസ് ആസ്എസ്സി ഈ റെസിഡൻഷ്യൽ ഹൗസ് തേർട്ടി സിക്സ് മന്ത്സിൽ കൂടുതൽ ഹെൽഡ് ചെയ്തിട്ടുണ്ട് സോ ഈ റെസിഡൻഷ്യൽ ഹൗസ് ഒരു ലോങ് ടേം ക്യാപിറ്റൽ അസറ്റ് ആണ് ക്ലിയർ അപ്പോൾ ലോങ് ടേം ക്യാപിറ്റൽ ഗെയിനിൻ്റെ ആണ് നമ്മളിവിടെ ഇപ്പോൾ ചെയ്യാൻ പോകുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷൻ നമുക്ക് ക്വസ്റ്റ്യനിലുണ്ട് സെയിൽ പ്രൈസ് എത്രയാണെന്ന് സിക്സ്റ്റി ലാക്സ് റുപ്പീസ് ആണ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് കോസ്റ്റ് ഓഫ് ഇംപ്രൂവ്മെൻറ്റ് ഒന്നും ഇല്ല ലോങ് ടേം ക്യാപിറ്റൽ ഗെയിൻ്റെ കമ്പ്യൂട്ടേഷൻ്റെ കേസ് ആയതുകൊണ്ട് തന്നെ ഇൻഡക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ആണ് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ലെസ് ചെയ്യേണ്ടത് ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ്റെ ഫോർമുല നമ്മൾ പഠിച്ചിട്ടുണ്ട് കോസ്റ്റ് ഓഫ് അക്വിസിഷൻ ഇൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിച്ച് ദ അസറ്റ് ഈസ് സോൾഡ് ഡിവൈഡഡ് ബൈ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിസ് അസറ്റ് വാസ് ഹെൽത്ത് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ വൺ ഫോർ ടൂ തൗസൻഡ് ലേറ്റർ ടൂ തൗസൻഡ് ഫോർ ഫൈവില് റെസിഡൻഷ്യൽ ഹൗസ് അക്യൂർ ചെയ്തപ്പോൾ കോസ്റ്റ് ഓഫ് അക്വിസിഷൻ റുപ്പീസ് ഫൈവ് ലാക്സ് ആയിരുന്നു കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഇയർ ഇൻ വിസ്റ്റ് അസെറ്റ് ഇസ് സോൾഡ് അസെറ്റ് സെയിൽ നടന്ന വർഷത്തെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഏപ്രിൽ ടൂ തൗസൻഡ് നയൻറ്റീനിലാണ് റെസിഡൻഷ്യൽ ഹൗസിന്റെ സെയിൽ നടന്നത് സോ ടു തൗസൻഡ് നയൻറ്റീൻ ട്വൻറ്റിയിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിലുണ്ട് ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഫോർ ദ ഫസ്റ്റ് ഇയർ ഇൻ വിച്ച് ദ അസറ്റ് വാസ് ഹെൽഡ് ഓർ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓൺ വൺ ഫോർ ടു തൗസൻഡ് വൺ വിച്ച് എവറീസ് ലേറ്റർ അസറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയറിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ഓർ വൺ ഫോർ ടു തൗസൻഡ് വണിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് വിച്ച് അവറീസ് ലേറ്റർ അസെറ്റ് ഹെൽഡ് ചെയ്ത ഫസ്റ്റ് ഇയർ ടു തൗസൻഡ് ഫോർ ഫൈവ് ആണ് ആൻഡ് വൺ ഫോർ ടു തൗസൻഡ് വൺ ഇതിലെ ലേറ്റർ വരുന്നത് ടു തൗസൻഡ് ഫോർ ഫൈവ് ആണ് സോ ടു തൗസൻഡ് ഫോർ ഫൈവിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ആണ് എടുക്കേണ്ടത് ടു തൗസൻഡ് ഫോർ ഫൈവിലെ കോസ്റ്റ് ഇൻഫ്ലേഷൻ ഇൻഡെക്സ് ക്വസ്റ്റ്യനിലുണ്ട് വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ ആണ് സോ ഇൻഡെക്സ് കോസ്റ്റ് ഓഫ് ആക്വിഷൻ്റെ ഫോർമുലയിൽ എമൗണ്ട്സ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് വരുന്നത് ഫൈവ് ലാക്സ് ഇൻറ്റു ടു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഡിവൈഡഡ് ബൈ വൺ ഹൺഡ്രഡ് ആൻഡ് തേർട്ടീൻ

ന്യൂ ഹൗസ് കൺസ്ട്രക്ട് ചെയ്യുകയാണ് സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം എക്സംഷൻ ലഭിക്കുക പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത ഹൗസിൻ്റെ കോസ്റ്റ് എത്രയാണോ ആ എക്സ്റ്റെൻറ്റ് വരെ ആയിരിക്കും ഈ ക്വസ്റ്റ്യനിൽ പുതിയതായി കൺസ്ട്രക്ട് ചെയ്ത ഹൗസിൻ്റെ കോസ്റ്റ് തേർട്ടി എയ്റ്റ് ലാക്സ് റുപ്പീസാണ് സോ തേർട്ടി എയ്റ്റ് ലാക്സ് റുപ്പീസ് വരെയാണ് എക്സംഷൻ ക്ലെയിം ചെയ്യാവുന്നത് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിളിൻ്റെ കാൽക്കുലേഷൻ ഇങ്ങനെയാണ് വരുന്നത് ഫുൾ വാല്യൂ ഓഫ് കൺസിഡറേഷനിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്സിഷനായ ട്വൽവ് ലാക്സ് സെവൻറ്റി കോസ്റ്റ് ഓഫ് ദ ന്യൂ റെസിഡൻഷ്യൽ ഹൗസ് അണ്ടർ സെക്ഷൻ ഫിഫ്റ്റി സെക്ഷൻ ഫിഫ്റ്റി പ്രകാരം ന്യൂ റെസിഡൻഷ്യൽ ഹൗസിൻ്റെ കോസ്റ്റായ തേർട്ടി എയ്റ്റ് ലാക്സ് റുപ്പീസും ലെസ് ചെയ്യണം സോ ഫുൾ വാല്യൂ ഓഫ് കൺസഡറേഷനായ റുപ്പീസ് സിക്സ്റ്റി ലാക്സിൽ നിന്നും ഇൻഡെക്സ്ഡ് കോസ്റ്റ് ഓഫ് അക്യൂസെഷൻ്റെയും സെക്ഷൻ ഫിഫ്റ്റി ഫോർ പ്രകാരം എക്സെപ്റ്റഡ് ആയ കോസ്റ്റ് ഓഫ് ദ ന്യൂ റെസിഡൻഷ്യൽ ഹൗസിൻ്റെയും ടോട്ടൽ റുപ്പീസ് ഫിഫ്റ്റി ലാക്സ് സെവൻറ്റി എയ്റ്റ് തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആൻഡ് സിക്സ്റ്റി വൺ ലെസ് ചെയ്യുമ്പോൾ വി വിൽ ഗെറ്റ് ക്യാപിറ്റൽ ഗെയിൻസ് ടാക്സബിൾ റുപ്പീസ് നയൻ ലാക്സ് ട്വൻറ്റി വൺ തൗസൻഡ് ടു ഹൺഡ്രഡ് ആൻഡ് തേർട്ടി നയൻ ഹോപ്പ് യു ഓൾ അണ്ടർസ്റ്റാൻഡ് ദിസ് പ്രോബ്ലം താങ്ക് യു